അല്ലാതെ പരിശുദ്ധ ഹൃദയത്തോടുകൂടെ കബറിലേക്ക് അവന് നമുക്ക് യാത്രയാക്കണം. അതാണ് ഈ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യ ഗവൺമെന്റിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ, ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടി നിയോഗിതനായ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ, ഗവൺമെന്റിന്റെയും രാജ്യത്തിന്റെയും ഭരണഘടനയുടെയും ഒക്കെ വ്യവസ്ഥ അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട സ്നേഹജനങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് മുസ്ലിം എന്ന രീതിയിൽ ചെയ്യേണ്ടതും നമ്മുടെ അയൽവാസി എന്ന രീതിയിലും കൂട്ടുകാർ എന്ന രീതിയിലും ചെയ്യേണ്ടതെല്ലാം നാം ചെയ്യണം. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്ര അയക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് നിറഞ്ഞ മനസ്സോടുകൂടെ നമുക്ക് ഒരുമിച്ച് ആമീൻ പറയാം. അള്ളാഹുവേ, ആ സ്നേഹിതനെ കബൂലിയത്ത് നൽകണേ. അർഹമുർ റഹീമേ, ഞങ്ങളെ കൂട്ടുകാരന് നീ മഗ്ഫിറത്ത് നൽകണേ. അല്ലാ, നീ മർഹമത്ത് നൽകണേ. അല്ലാ, അർഹമുർ റഹീമേ, ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതന്റെ ഉമ്മ ആമീൻ പറയുന്നുണ്ട്, നീ കബൂലാക്കണേ. അല്ലാ, അവന്റെ രക്തബന്ധത്തിലുള്ളവർ ആമീൻ പറയുന്നുണ്ട്, നീ സ്വീകരിക്കണേ. അല്ലാ, അവന്റെ അയൽവാസികൾ ആമീൻ പറയുന്നുണ്ട്, നീ സ്വീകരിക്കണേ. അല്ലാ, അവൻ പ്രവർത്തിച്ച സംഘടനയുടെ നേതാക്കളും കൂട്ടുകാരും ആമീൻ പറയുന്നുണ്ട്, നീ കബൂലാക്കണേ. അല്ലാ, അർഹമുർ റഹീമേ, നിക്കാഹ് കഴിഞ്ഞ പുതുമണവാട്ടി ഹൃദയത്തിന്റെ അകത്തട്ടിലെ ദുഃഖത്തിൽ നിന്ന് ആമീൻ പറയുന്നുണ്ട്, നീ സ്വീകരിക്കണേ. അല്ലാ, നീ സ്വീകരിക്കണേ. അല്ലാ, നീ സ്വീകരിക്കണേ. അല്ലാ, ഞങ്ങളുടെ സ്നേഹിതന് നാളെ ആഖിറത്തിൽ ജന്നാത്തുൻ നഈമിൽ നീ ഖൈറായതൊക്കെ നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, അവന്റെ കബറിടം പ്രകാശപൂരിതമാക്കണേ. അല്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آل سيدنا ومولانا محمد. اللهم ارفعنا وانفعنا بالقرآن العظيم، واهدنا بما تلونا من الآيات والذكر الحكيم، وتقبل منا قراءته إنك أنت السميع العليم. ولا تضرب به وجوهنا يا إله العالمين ويا خير الناصرين. اللهم اجعل القرآن لنا ولروح ميتنا في الدنيا قرينا، وفي القبر مونسا، وفي القيامة شافعا، وعلى الصراط جوازا، وفي الجنة